ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ സ്കിൻ കെയറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 months ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു സ്കിൻ കെയർ ചെയ്യാം എന്തായാലും എനിക്കൊരു ഫേഷ്യൽ ചെയ്യണം അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്താലോ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കാണും ഇപ്പോൾ എന്തായാലും ഓറഞ്ച് അല്ലേ അപ്പോൾ ഓറഞ്ച് വെച്ചിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ഫേസ് വാഷൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടിയും ഞാനൊരു ക്ലെൻസർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ക്ലെൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ക്ലെൻസർ ചെയ്യാനായിട്ട് ഞാൻ പാലില്ലേ നമ്മൾ കാച്ചാത്ത നോർമൽ പാലില്ലേ അപ്പോൾ ആ ഒരു പാലെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഓറഞ്ച് ഞാൻ നന്നായിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലെൻസർ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൂണോളം ഞാൻ ഓറഞ്ച് നീരെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് പാലും ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ക്ലെൻസർ റെഡി അപ്പോൾ ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനൊരു കോട്ടൺ പാഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ക്ലെൻസർ ഇതാ നമ്മളിപ്പോൾ കാണിച്ചില്ല ഞാൻ അപ്പോൾ അത് വെച്ചിട്ട് പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈരും യൂസ് ചെയ്യാം കേട്ടോ ക്ലെൻസറായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡസ്റ്റും എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ അതങ്ങ് പൊക്കോളും നമ്മൾ ഈ കോട്ടൺ പാഡ് യൂസ് ചെയ്ത് ഇങ്ങനെ സ്കിന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ നമ്മുടെ സ്കിന്ന് നല്ല സെൻസിറ്റീവാണ് ഫേസ് എന്ന് പറയുമ്പോൾ നല്ല സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പതുക്കെ മാത്രമേ ചെയ്യാവുള്ളൂ ഞാൻ ഓൾറെഡി ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ക്രബ്ബറാണ് അല്ലേ അപ്പോൾ നമുക്കിനി സ്ക്രബ്ബർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിനി സ്ക്രബ്ബർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ സെയിം ഓറഞ്ച് നീരെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയോ ഓട്സോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ സ്കിന്നിന് കുറച്ച് സെൻസിറ്റീവ് ആണ് അപ്പോൾ പഞ്ചസാര ആകുമ്പോൾ കുറച്ചുകൂടി ഒരു തരിതരിയല്ലേ കട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അരിപ്പൊടി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഓട്സ് യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ ഒരു ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഞാൻ സ്ഥിരമായിട്ട് ഓട്സും ഓറഞ്ചും ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ കിട്ടാൻ ഈ ഓട്സും ഓറഞ്ചും നമ്മുടെ ഫേസിനെ ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല ഈ ഓറഞ്ച് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി ഒരുപാട് റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഒക്കെ സ്കിൻ കെയറിന് ഏറ്റവും നല്ലതാണ് നമ്മൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഒക്കെ സിറമൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഓറഞ്ചിൽ വൈറ്റമിൻ സി ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ ഓറഞ്ച് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ സ്ക്രബ്ബർ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അരിപ്പൊടിയും ഓറഞ്ച് നീരും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനി നമുക്കൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഈ അരിപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു പരുപരിപ്പുണ്ട് അപ്പം നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോകാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ചിലർക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കാണും ഈ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നമ്മൾ നമ്മുടെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ നോക്കുക ഞാനിപ്പോൾ ആ ചുണ്ടും ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും സർക്കുലർ മോഷൻ വേണം മസാജ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റ്സോളം ആയിട്ടുണ്ട് നമുക്ക് 2 to 3 മിനിറ്റ്സോളം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഡെഡ് സെൽസും ഒക്കെ അങ്ങ് പോകും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ചിലർക്ക് ഈ ഒരു പോർഷനിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വരും അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന്
റബ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ സ്ക്രബ്ബറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാജിങ് ക്രീം ചെയ്യണം. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് മുന്നിൽ തന്നെ നിൽക്കുന്ന മസാജിങ് ആണ്. അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടത്തുള്ളൂ, ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മസാജിങ് ക്രീം ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ നമുക്ക് നോക്കാം. മസാജിങ് ക്രീം ചെയ്യാനായിട്ട് ഞാൻ എന്താ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല, ഡയറക്റ്റ് ഓറഞ്ചിൻ്റെ തൊലിയാണ്. പിന്നെ നന്നായിട്ട് അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ രണ്ട് അല്ലിയും കൂടെ കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ രണ്ട് അല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സെയിം തന്നെ ഓറഞ്ച് നീര് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഒരുപാട് ഒഴിക്കണ്ട, കാരണം ഞാൻ ഇതിനകത്തൊരു രണ്ടല്ലി ഓറഞ്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അലോവേര ജെല്ല്, ഇതിപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇവിടെ ഉള്ള അലോവേരയുടെ ജെല്ല് ഞാൻ എടുത്തതാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ കണ്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേര ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ അലോവേര ജെല്ല് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ അലോവേര ജെല്ലൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ മസാജിങ് ക്രീം റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ എന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഓറഞ്ച്, ഓട്സ്, അരിപ്പൊടി ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയറിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മുൾട്ടാണി മീട്ടി അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഓറഞ്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇപ്പോൾ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലേ, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വൈറ്റമിൻ ഇ സ്കിന്നിന് നല്ലതാണ്. നിങ്ങൾ പലർക്കും അറിയായിരിക്കും അല്ലേ ഓറഞ്ച് ഫേഷ്യലൊക്കെ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ചെയ്തപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും മസാജിങ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് മസാജ് ചെയ്യുക. അതങ്ങ് റഫായിട്ടല്ല മസാജ് ചെയ്യേണ്ടത്, നല്ല സോഫ്റ്റായിട്ട് വേണം. നമ്മുടെ സ്കിന്നിനോട് നമുക്ക് എപ്പോഴും റെസ്പെക്റ്റ് വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് വേണം ചെയ്യാനാണ്. അതായത് ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ്സോളം ആയിട്ടുണ്ട് ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫേസ് പാക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിനി ഫേസ് പാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് മുൾട്ടാണി മീട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ അത്യാവശ്യം ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും അവരുടെ കയ്യിൽ മുൾട്ടാണി മീട്ടി കാണും അല്ലേ. അപ്പോൾ മുൾട്ടാണി മീട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്സ് ആയാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഓറഞ്ച് നീര് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ കലപില 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 എന്ന് കാര്യം പറയാൻ പാടില്ല. കാരണം നമ്മുടെ സ്കിന്നിൽ ചുളിവ് വീഴാനുള്ള ചാൻസ് ഉണ്ട്, അതിപ്പോൾ ഏത് ഫേസ് പാക്ക് ആയാലും, പ്രത്യേകിച്ച് മുൾട്ടാണി വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ ഇത് കണ്ണാടി എടുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് എല്ലായിടും ഇതാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് വലിയുന്നുണ്ട്, നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫേസൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം സ്ക്രബ്ബർ യൂസ് ചെയ്തു, മസാജിങ് ക്രീം യൂസ് ചെയ്തു, പിന്നെ എന്താണ് ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഇനി നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ നിവ്യ സോഫ്റ്റിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഫേഷ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടും. 100% അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ അതിന് ഞാനാണ് ഗ്യാരണ്ടി, കാരണം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഈ ഫേഷ്യൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേഗം വേഗം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. താങ്ക് യു.